ഫ്രണ്ട്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത്ര നാളീ ചാനലിൽ വന്നിച്ച വോയിസ് ഓവർ വീഡിയോയുടെ പിന്നിലുണ്ടായിച്ചാൽ ഞാനായിരുന്നു. എന്റെ പേര് ഷെറിൻ എന്നാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ, ഈ ചാനലിൽ നമ്മൾ കുറച്ച് ഓർണമെന്റൽ ഫിഷ് റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു കാറ്റഗറി വീഡിയോസ് ഇഷ്ടമുള്ളവർ ഈ ചാനലൊന്നും മറക്കാതെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല കണ്ടന്റ്സ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താവും എനിക്ക് പിടിയില്ല. അപ്പൊ നിങ്ങൾ ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ക്ഷമിക്കാം. നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ അത് തിരുത്താൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ അലിഗേറ്റർ ഗാർഡിന്റെ ടാങ്ക് നമ്മൾ ക്ലീനാക്കിയിട്ട് ഏകദേശം 2 ആഴ്ചത്തോളം അവൻ ആ ടാങ്കിൽ കൊണ്ടുവന്നിട്ടോട്ട് ഏകദേശം 2 ആഴ്ചത്തോളം. അപ്പൊ അവന്റെ ടാങ്ക് ഒന്ന് ക്ലിയർ ആയി കൊടുക്കണം. നമ്മൾ ഈയിടെ അവന് ചെമ്മീൻ കൊടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവന്റെ വെള്ളം പെട്ടെന്ന് ചീത്തായതായിട്ട് നമുക്ക് തോന്നി. ചെറുതായിട്ട് ചീത്തായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അധികം മോശമാണെങ്കിൽ മുമ്പ് അവന്റെ ടാങ്ക് ഒന്ന് ക്ലിയർ ആക്കണം. നമ്മളിപ്പോ ചാനലിലെ ഫസ്റ്റ് ഗിവേഴ്സ് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 31 നമ്മളിപ്പോ വിന്നറെ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മള് 5 ബെറ്റാസിന് 5 പേർക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഐ ബട്ടണിൽ ആ ഒരു വീഡിയോ വരും. അപ്പൊ ഐ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാനും പറ്റുന്നതായിരിക്കും. അപ്പോ എന്റെ പേര് ഷെറിൻ എന്നാണ്. നമ്മുടെ ചാനലിലെ പേര് SMD വ്ളോഗർ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഉള്ള ഗാർണി നമ്മളിത് ഇതുപോലെ മഴ കൊള്ളാത്ത രീതിയിൽ ചെറുതായിട്ട് ഡ്രസ് വർക്കിന്റെ സൈഡിലായിട്ട് വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മഴവെള്ളം വീഴില്ല. പിന്നെ ഇപ്പഴേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവന്റെ അടിയിൽ ആ ഒരു അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് അഴുക്കിടക്കുന്നുണ്ട്. അപ്പൊ ഇവൻ കഴിച്ചതിന്റെ ബാക്കിയും ഇവന്റെ വേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ് വർക്കിന്റെ മുകളിൽ നിന്നൊക്കെ വീണ പൊടിയും കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ അതെല്ലാം കൂടി വീണിട്ട് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന്റെ അടിഭാഗം നിറച്ച് അഴുക്കായി കിടക്കണേ. അപ്പൊ കാണാനൊരു ഭംഗിയില്ലാത്തതുപോലെയാണ്. അതുകൊണ്ട് നമുക്കതൊന്ന് ക്ലീനാക്കി കളയണം. അപ്പൊ നമ്മളത് ക്ലീനാക്കാനായിട്ടേ ഇതേ ഒരു സൈഫാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ വെള്ളം കുറച്ച് പോകുള്ളൂ, അതുപോലെ തന്നെ അഴുക്കെല്ലാം നമുക്ക് വലിച്ചു കളയാനും പറ്റും. ഇവന്റെ ഫീഡിങ് ടൈം ആണ്ട്, നമുക്ക് പിന്നെ ഫീഡ് ചെയ്യണം. കൈ കൊണ്ടുപോയനെ തിനി അത് നിട്ടാരടുത്ത് ചെമ്മീനും ദൂരമ്പണല്ലേ തിന്നുള്ളൂ കേട്ടോ, ഒരു മടിയില്ല. എന്താണ് നോക്കിയേക്കണ? കടിക്കി കടിക്കട. നമ്മളെ ആ ടാങ്കിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ടാങ്കിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ വീടുണ്ട്. ഞാൻ ഇപ്പുറത്തേക്ക് പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാല് അപ്പുറത്തെ വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ അവിടെ നിന്ന് വീഡിയോന്റെ ഔട്ടർ എടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ ഈ ഒരു രീതിയിൽ കാണാൻ ആദ്യത്തെ വീഡിയോ ആയിരുന്നു. ഇത്ര നാള് നമ്മള് എന്റെ വോയിസ് ഓവർ ആണല്ലോ എടുത്തേച്ച, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വോയിസ് ഓവർ ആണല്ലോ എടുത്തേച്ച, അതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിൽ ചെറിയൊരു എന്താ പോരായ്മയൊക്കെ ഉണ്ടാവും. നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ അത് തിരുത്താൻ ശ്രമിക്കും. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. ഒരു കാര്യമോട് പറയാനുണ്ട്, നമ്മൾ 31 തീയതി കൊണ്ട ഗീപ്പ് അവയിൽ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാണ്. മറക്കാതെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ. കാരണം നമുക്ക് ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് കുറവാണ്, ഏകദേശം 1600 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ 5 ബെറ്റാസിന്റെ മെയിൽസ് ഓരോരുത്തർക്കും ഒരേന്ന് അങ്ങനെ ഇരിക്കും. 5 പേർക്ക് നമ്മൾ അങ്ങനെ സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചത്.
അപ്പോ അത് പറയാനും വേണ്ടി ഞാനിപ്പോ തിരിച്ചു വന്നേട്ടോ. അപ്പോ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.